തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ എറണാകുളം ജില്ലയിൽ വ്യാപക പരാതി. തൃപ്പൂണിത്തുറ നഗരസഭയിൽ യു ഡി എഫിന്റെ പരാജയത്തിന് കാരണം മന്ത്രി കെ ബാബുവിന്റെ ധിക്കാരപരമായ നിലപാടുകളാണെന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. കെ പി സി സി നിയോഗിച്ച സമിതിക്ക് മുൻപാകെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പരാതികളുമായി എത്തിയത്. എറണാകുളം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്ന പരാതികൾ പരിശോധിക്കാനായി കെ പി സി സി നിയോഗിച്ച ഏകാംഗ കമ്മീഷന് മുമ്പാകെ പ്രാദേശിക നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി നേതൃത്വത്തിനെതിരെ വ്യാപക പരാതികളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം സുരേഷ് ബാബുവാണ് പരാതികൾ കേട്ടത്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ മന്ത്രി കെ ബാബുവിന്റെ ധിക്കാരപരമായ നിലപാടുകളും ബാർക്കോഴയുമാണ് യു ഡി എഫിന് വിനയായത്. ഇവിടെ കെ ബാബുവിന്റെ നേതൃത്വത്തിലാണ് എ ഐ ഗ്രൂപ്പുകൾ സീറ്റ് വീതം വെച്ചത്. റിബലുകളെ പിന്തിരിപ്പിക്കാൻ സ്ഥലം എം എൽ എ കൂടിയായ കെ ബാബു ശ്രമിച്ചില്ല. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ അച്ചടക്ക നടപടിക്ക് വിധേയരായവരാണ് കെ ബാബുവിനെതിരെ കെ പി സി സിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുൻ ഡി സി സി ഭാരവാഹിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിച്ച് നൽകി തന്നെ തോൽപ്പിക്കുകയായിരുന്നുവെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ലിനോ ജേക്കബ്. ഞാൻ 66-ാം ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ യു ഡി എഫിന്റെ 67-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി അവരുടെ ഭർത്താവും കൂടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിച്ചതിന് നടപടി ഉണ്ടാകണം എന്നാണ് ഞാൻ അന്ന് കൊടുത്ത പരാതി. ബി ജെ പിയെ സഹായിക്കാനായിട്ട് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, അവിടെ സെൻട്രൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബെന്നി വളരെയധികം സഹായിച്ചെന്ന് എനിക്കൊരു സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയ സമിതിയിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പരാതി നൽകി. തനിക്ക് ജയസാധ്യത ഇല്ലാത്ത സീറ്റാണ് നൽകിയതെന്നും സംഘടനാ പ്രവർത്തന പരിചയം പരിഗണിക്കാതെ ഇഷ്ടക്കാർക്ക് ജയസാധ്യതയുള്ള സീറ്റുകൾ അനുവദിക്കുകയായിരുന്നുവെന്നും ദീപ്തിയുടെ പരാതിയിൽ പറയുന്നു. തന്റെ പരാജയത്തിന് കാരണം ബാഹ്യ ഇടപെടലുകളാണെന്നും മുൻകാലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്ത ബൂത്തുകളിൽ പിന്നോക്കം പോയതടക്കം നേതൃത്വം അന്വേഷിക്കണമെന്ന് ദീപ്തിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ കിഴക്കമ്പലത്ത് പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് സ്ഥാപിച്ച കെട്ടിടങ്ങൾ നേതാക്കൾ സ്വകാര്യ സ്വത്താക്കി മാറ്റിയെന്ന പരാതി ഉയർന്നു. അച്ചടക്ക നടപടിക്ക് വിധേയരായവരെ പാർട്ടിയിൽ തിരിച്ചെടുക്കരുതെന്ന് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.